ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത് മുത്തുകൾ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഇതേപോലെ ഒരു ഫ്രണ്ടിലെ പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ മുത്തുകൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നെക്കിലത് ഇതേപോലെ ഞാൻ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഷോൾഡർ അടിക്കണമല്ലോ, അതിനായിട്ടുള്ള 4 ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അത്രയും ഭാഗത്ത് നമ്മൾ മുത്തുകൾ വെക്കുന്നില്ല, അവിടെ നിന്ന് താഴത്തേക്കാണ് വെക്കുന്നത്. അപ്പോൾ മുത്തുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആദ്യം 2 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് താഴെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെയാണ് നമ്മളിത് ആ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കഴുത്ത് ഫുള്ള് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ. കഴുത്തിൽ വെച്ച് കൊടുക്കാനായിട്ട് വൈറ്റ് ആൻഡ് പിങ്ക് കളറിലെ ബീഡ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. വൈറ്റ് കളറിലെ ബീഡ് വലിയ ബീഡാണ് എടുത്തേക്കുന്നത്, അതിനേക്കാളും ചെറുതാണ് പിങ്ക് എടുത്തേക്കുന്നത്. അങ്ങനത്തെ കോമ്പിനേഷനിലാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ വൈറ്റ് കളറിലെ ബീഡ്സ് ആണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് പശവെച്ച് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തുന്നി വയ്ക്കാം. ഇതിപ്പോൾ ഹോളുള്ള ബീഡ്സ് ആണ്, അപ്പോൾ നമുക്ക് തുന്നി വെച്ച് കൊടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് വലിയ ബീഡ്സ് ആണ് കേട്ടോ വയ്ക്കുന്നത്. നിങ്ങൾ ഏത് കളറാണോ എടുക്കുന്നത് കോമ്പിനേഷൻ, അതിൽ വലിയ ബീഡ്സ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ തുന്നി വെച്ച് കൊടുക്കുന്നുണ്ട്. കഴുത്തിന് ചുറ്റും ഞാനിപ്പോൾ വൈറ്റ് കളറിലെ ബീഡ് തുന്നി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മുകളിൽ ഒരു ലെയർ വൈറ്റ് കളർ ബീഡും താഴെ ഒരു ലെയറുമാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ പിങ്ക് കളറിലെ ബീഡ്സ് തുന്നി വയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ഞാൻ മുകളിലത്തെ ലെയർ ബീഡ്സിന് ചുറ്റും മാത്രമേ ഇതുപോലെ പിങ്ക് ബീഡ്സ് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴത്തെ ലെയറിന് ചുറ്റും വെക്കാം. ഞാനിപ്പോൾ മുകളിലത്തെ ലെയറിന് ചുറ്റും മാത്രമാണ് വെക്കുന്നത്. അതിനായിട്ട് സൂചിയിൽ 5 ബീഡ്സ് എടുക്കുന്നുണ്ട്. 5 ബീഡ്സ് എടുക്കുമ്പോൾ തന്നെ ആ ബീഡ്സിന് ചുറ്റും നിറയുന്ന പോലെ ആവും, 5 അല്ലെങ്കിൽ 6. ഞാനിപ്പോൾ 5 ബീഡ്സാണ് ആദ്യം എടുക്കുന്നത്. സൂചി ഇതുപോലെ അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം സൂചിയിലേക്ക് 5 ബീഡ്സ് കയറ്റിയിട്ട് നമ്മൾ യു ഷേപ്പിൽ ആ വൈറ്റ് ബീഡിന് ചുറ്റും ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആ പിങ്ക് കളറിലെ ബീഡ്സ് യു ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബീഡിന് ചുറ്റും ഒരെണ്ണത്തിന് ചുറ്റും ഇതുപോലൊരു സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, ഇതേപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്, ഒരു തുന്നൽ കൂടി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ മുകളിലത്തെ ലെയറിന് ചുറ്റും ഇതേപോലെ പിങ്ക് ബീഡ്സ് നമ്മൾ തുന്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ലെയർ ആ വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കായിട്ട് ഇതാ ഇതേപോലത്തെ നീളത്തിലുള്ള ബീഡ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതും തുന്നി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ 2 വൈറ്റ് ബീഡ്സിൻ്റെയും സെൻറ്ററിലായിട്ട് വരുന്ന പോലെയാണ് ആ നീളത്തിലെ ബീഡ്സ് ഇതുപോലെ തുന്നി വയ്ക്കുന്നത്. കഴിയുമ്പോൾ നമുക്കിതാ ഇതേപോലെയാണ് നെക്ക് കിട്ടുന്നത്. പിങ്ക് കളർ ബീഡ്സ് ആയതുകൊണ്ടാണ് ക്യാമറയിൽ അത്ര എടുത്ത് കാണിക്കാത്തത്. നിങ്ങൾ കുറച്ച് ഡാർക്ക് കളറൊക്കെ എടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.